അഫ്ഗാനിൽ യു എസ് ഉപേക്ഷിച്ച ആയുധങ്ങളും ഹെലികോപ്റ്ററും വാഹനങ്ങളും പാകിസ്ഥാൻ ഏറ്റെടുത്ത് ഇത് ഏതെങ്കിലും ഭീകര സംഘടനകളുടെ കൈവശമെത്തിയാൽ മധ്യേഷ്യയ്ക്ക് മൊത്തം അത് ആശങ്കയിടയാക്കുമെന്നാണ് ചില രാജ്യാന്തര പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ചൈനയുമായുള്ള പാകിസ്ഥാന്റെ അടുപ്പവും ഇക്കാര്യത്തിൽ സംശയിക്കപ്പെടേണ്ട കാര്യമാണ്. 2017 തങ്ങളുടെ പക്കലുള്ള F-60 വിമാനങ്ങൾ പാകിസ്ഥാൻ ചൈനയ്ക്ക് രഹസ്യമായി റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് പഠിക്കാനായി നൽകിയിരുന്നു. ഇത് വലിയ വിവാദമായി. ചൈന ഹെലികോപ്റ്റർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച Z-20 എന്ന ഹെലികോപ്റ്ററിന്റെ ചിത്രങ്ങൾ കഴിഞ്ഞ മെയ്യിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോൾ പലരും ഒരു കാര്യം ചൂണ്ടിക്കാട്ടി. അത് യു എസിന്റെ വിഖ്യാതമായ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിനെ പോലെയായിരിക്കുന്നു. 2011 പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ഉസാമ ബിൻ ലാദനെ വധിച്ച യു എസ് നേവി സീൽ സംഘം സഞ്ചരിച്ചത് ഈ ഹെലികോപ്റ്ററുകളിലായിരുന്നു. അന്ന് അബോട്ടാബാദിലെ ലാദന്റെ വീട്ടുപരിസരത്ത് പറന്നിറങ്ങിയ ഹെലികോപ്റ്ററുകളിൽ ഒരെണ്ണം ലാൻഡിംഗ് പിഴവ് മൂലം തകർന്നിരുന്നു. ഇവിടം സന്ദർശിച്ച ചൈനീസ് വിദഗ്ധർ അവശിഷ്ടങ്ങളിൽ നിന്നും Z-20 ഹെലികോപ്റ്ററിന് രൂപം നൽകിയിരിക്കാമെന്നാണ് അനുമാനം. യു എസിന്റെ ബ്രഹ്മാസ്ത്രം എന്നൊക്കെ പറയാവുന്ന ആർക്കും പിടികൊടുക്കാതെ രഹസ്യമായി സഞ്ചരിക്കാൻ കഴിവുള്ള നൂതന കോപ്റ്റർ സാങ്കേതിക വിദ്യ അതോടെ ചൈനയുടെ കൈക്കലായി. വലിയ പിഴവായിരുന്നു ഇത്. ഇപ്പോഴെങ്ങുമല്ല ഈ പാക് ചൈന കൊടുക്കൽ വാങ്ങൽ തുടങ്ങിയത്. 1998 താലിബാനെതിരെ യു എസ് പ്രയോഗിച്ച ഒരു ടോമാഹോക്ക് മിസൈൽ പൊട്ടിയില്ല. ഇത് പാക് ചാരസംഘടനയായ ISI മിസൈലുകളിലൊന്നായ ടോമാഹോക്കിന്റെ കടനയും ശക്തിയും ദൌർബല്യവും പഠിക്കാൻ ഇതോടെ ചൈനയ്ക്ക് അവസരമൊരുക്കി. ഇക്കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ യു എസ് സൈന്യം അവശേഷിച്ചു പോയ ആയുധങ്ങളും സൈനിക വാഹനങ്ങളും റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നും വിദഗ്ധർ പറയുന്നു. യു എസിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ചൈനയും റഷ്യയും റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് മുൻപ് ആരോപണം ഉന്നയിച്ചിരുന്നു. $83 ബില്യൺ അഫ്ഗാൻ സൈന്യത്തെ പരിശീലിപ്പിക്കാനായി യു എസിന് ചിലവായിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇതിൽ 28 ബില്യണോളം ആയുധങ്ങൾക്കും ചിലവായി. യു എസിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ജേക്ക് സള്ളിവൻ എത്രത്തോളം ആയുധങ്ങൾ താലിബാന്റെ കൈവശമെത്തിയെന്ന് അറിയില്ല. എന്നാൽ നല്ലൊരു ഭാഗം എത്തിക്കാണുമെന്ന് ഇതിനിടെ പ്രസ്താവിച്ചത് ശ്രദ്ധേയമായിരുന്നു. താലിബാൻ യു എസ് നിർമ്മിത ഹെലികോപ്റ്ററുകൾ പറത്തുന്നതും അത്യാധുനിക തോക്കുകൾ കയ്യിലേന്തി നടക്കുന്നതും ഉൾപ്പെടെ ഒട്ടേറെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു. അഫ്ഗാനിലെ യു എസിന്റെ സ്പെഷ്യൽ ഇൻസ്പെക്ടർ ജനറൽ ഫോർ അഫ്ഗാനിസ്ഥാൻ റീകൺസ്ട്രക്ഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം 33 MI-17 33 US-60 ബ്ലാക്ക് ഹോക്ക് 43 MDS-530 ഹെലികോപ്റ്ററുകൾ എന്നിവ താലിബാന്റെ കൈവശമുണ്ട്. ഇതോടൊപ്പം 23 സൂപ്പർ ടുക്കാനോ എയർക്രാഫ്റ്റ് 28 സെസ്ന 208 എയർക്രാഫ്റ്റ് 10 സെസ്ന AC-208 സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് എന്നീ യുദ്ധവിമാനങ്ങളും താലിബാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. ധാരാളം തോക്കുകളും ഇക്കൂട്ടത്തിലുണ്ട്. 64,363 മെഷീൻ കണ്ണുകൾ, 126,295 പിസ്റ്റളുകൾ, 176 പീരങ്കികൾ തുടങ്ങിയവ. ഇതോടൊപ്പം ഹംവി ഉൾപ്പെടെ ഒട്ടേറെ സൈനിക വാഹനങ്ങളും താലിബാൻ കിട്ടി. ഒപ്പം 155 മൈൻ പ്രൂഫ് വാഹനങ്ങൾ, 634 1117 കവചിത വാഹനങ്ങൾ, 169 VIP കവചിത വാഹനങ്ങൾ, 42,000 പിക്കപ്പ് ട്രക്കുകൾ, SUV തുടങ്ങിയവയും ഇതല്ലാതെ വേറെ എത്രത്തോളം ആയുധങ്ങളും വിമാനവും ഉൾപ്പെടെ വാഹനങ്ങളും നഷ്ടമായെന്ന് ആർക്കും അറിയില്ല. ഇവയിൽ മിക്കതും ഉപയോഗശൂന്യമാക്കിയെന്ന് US അധികൃതർ പറഞ്ഞെങ്കിലും റിവേഴ്സ് എഞ്ചിനീയറിംഗിന്റെ സാധ്യത ഇതുകൊണ്ട് നശിക്കുന്നില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.